touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. 2019-ലെ പ്രളയത്തിൽ തകർന്ന ചുങ്കത്തറ കൈപ്പിനി കടവ് പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പന്തലിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകള് പന്തലിന്റെ ഏറ്റവും പുറകു വശത്തേക്ക് നീങ്ങി പോകണം, അല്ലെങ്കിൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. ആ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ കൈപ്പിനി കടവ് പാലം പ്രളയത്തെ മറികടക്കുവാൻ കഴിയുന്ന തരത്തിൽ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എയോട് സഖാക്കളോട് പറഞ്ഞു, ആ പ്രളയമുണ്ടായ ഘട്ടത്തിൽ സഖാവ് കോടിയേരിക്കപ്പോൾ ഇവിടെ സാറില്ല ഇവിടെ വന്ന ഒരു അനുഭവം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതിൻ്റെ ഭാഗമായി സഖാവ് കോടിയേരിക്കപ്പം കൂടെ വന്നത് ഞാൻ ഓർക്കുകയാണ്. എത്രത്തോളം പ്രയാസമാണ് ജനങ്ങൾ അനുഭവിച്ചതെന്ന് ആ പ്രയാസങ്ങളുടെ മുമ്പിൽ എല്ലാവരെയും യോജിപ്പിച്ചു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും യോജിച്ചു. എല്ലാ സംഘടനകളും യോജിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിരോധ ഇടപെടലുകളും ഞാനിവിടെ പ്രത്യേകം ഓർക്കുകയാണ്. 99.7 മീറ്റർ നീളവും ഇരുവശത്തും നടപ്പാതകളും ഉൾപ്പെടെ 10.7 മീറ്റർ വീതിയുമുള്ള പാലം പുതുക്കിപ്പണിയാൻ 13.2 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. പ്രളയത്തെ പ്രതിരോധിക്കാവുന്ന വിധത്തിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. ചുങ്കത്ര പഞ്ചായത്തിൽ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിനെ മുട്ടിക്കടവ് നിന്നും പള്ളിക്കുത്ത് ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്നതാണ് മുട്ടിക്കടവ് പാലം. പുന്നപ്പുഴക്ക് കുറുകെ നിലവിലുള്ള വീതി കുറഞ്ഞ പാലത്തിന് പകരമായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. പാലം പുനർനിർമ്മിക്കുന്നതിനായി 6.2 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 90 മീറ്റർ നീളമുള്ള പാലത്തിന്റെ 7.5 മീറ്റർ വീതിയിൽ വാഹനങ്ങൾക്കും 1.35 മീറ്റർ പാലത്തിനൊരു വശത്തായി കാൽനടയാത്രക്കാർക്കുള്ള സൗകര്യവുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൈപ്പിനിക്കടവ് പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യാതിഥിയായി. പരിപാടിയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നജ്മുന്നീസ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എൻ എ കരീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സൂസമ്മ മത്തായി, സി കെ സുരേഷ്, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻസി പി വി പുരുഷോത്തമൻ, നിഷിത മുഹമ്മദ് അലി, പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി, പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമകൃഷ്ണൻ പാലശ്ശേരി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡി സിന്ധുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം.